എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ മോഹൻലാലും കാവ്യമാധവനുമൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ജോഷി സംവിധാനം ചെയ്ത ലോക്പാൽ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ നടിയാണ് ദിവ്യ പ്രഭ. ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ നായികാ നിരയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നടി. ഫാമിലിയാണ് ദിവ്യയുടെ ഏറ്റവും പുതിയ സിനിമ. ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് താനൊരു നടിയായതിനു പിന്നിലെ കഥ ദിവ്യ വെളിപ്പെടുത്തിയത്. സിനിമയിൽ എത്തിയതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്, കേട്ടാൽ വിശ്വസിക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവ്യ ആ കഥ വെളിപ്പെടുത്തിയത്. ദിവ്യ അന്ന് MBAക്ക് പഠിക്കുന്ന കാലമായിരുന്നു, ജോലിക്കും പോകുന്നുണ്ട്. ഒരു ദിവസം രാവിലെ ജോഗിങ്ങിനായി ഇറങ്ങിയതായിരുന്നു ദിവ്യ. സുഭാഷ് പാർക്കിന്റെ അടുത്തുകൂടി നടക്കുമ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ടു. എന്താണ് സിനിമയെന്നോ ആരുടേതാണെന്നോ എന്നൊന്നും അറിയില്ല. ഷൂട്ടിംഗ് കാണാൻ കുറച്ചുനേരം അവിടെ നിൽക്കാമെന്ന് കരുതിയെന്നും അപ്പോഴാണ് കോർഡിനേറ്റർ നിയാസ് തന്നെ കൈകാട്ടി വിളിച്ചതെന്നും എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒന്ന് ഇരിക്കാമോ എന്ന് ചോദിച്ചുവെന്നും ദിവ്യ പറയുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ ഷൂട്ടിംഗ് നേരിട്ട് കാണാമല്ലോ എന്ന് കരുതി താൻ സമ്മതിച്ചു. എന്നാൽ പിന്നീട് വന്ന് പറഞ്ഞു, കുറച്ച് സമയം കൂടി ഇരിക്കണം, ഇപ്പോൾ തുടങ്ങുകയുള്ളൂ എന്ന്. തനിക്ക് ഓഫീസിൽ പോകണമെന്നും എന്നാൽ കുറച്ച് സമയം ഇരിക്കാമെന്ന് സമ്മതിച്ചുവെന്നും പറയുന്നുണ്ട്. കുറച്ചപ്പുറത്ത് സംവിധായകൻ ജോഷിയും എസ് എൻ സ്വാമിയും ഒക്കെ ഇരിക്കുന്നത് കണ്ടു. ശേഷം ചെറിയൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുമോ എന്ന് തന്നോട് ചോദിച്ചു. സായികുമാർ എന്ന നടന്റെ അസിസ്റ്റന്റായി ഫയലൊക്കെ പിടിച്ചു നിൽക്കുന്ന സീനുകളൊക്കെയാണ് എന്നും ഡയലോഗ് ഒന്നും ഉണ്ടാകില്ല എന്നും പറഞ്ഞു. തനിക്ക് ഡയലോഗൊന്നും വേണ്ടെന്നും ഡയലോഗൊന്നും തനിക്ക് വരില്ല എന്നും അങ്ങനെ അഭിനയിക്കാമെന്ന് പറഞ്ഞുവെന്നും ദിവ്യ പ്രഭ ഓർമ്മിക്കുന്നു. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള തന്റെ എൻട്രി എന്നാണ് നടി പറയുന്നത്. സിനിമയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് ടെലിവിഷൻ ഒന്ന് ശ്രമിക്കാമെന്നും അവിടെ നിന്ന് പഠിക്കാമെന്നും കരുതിയത്. അങ്ങനെയാണ് KK രാജീവിന്റെ സീരിയലിൽ ആദ്യമായി അഭിനയിച്ചത്. അതിലൂടെ മികച്ച സീരിയൽ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. പിന്നീടാണ് സിനിമകളിൽ സജീവമായത് എന്നാണ് ദിവ്യ പറയുന്നത്. ഇന്ന് അറിയിപ്പ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ലൊക്കാർണോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനായി നോമിനേറ്റ് ചെയ്യപ്പെട്ട നടിമാരിൽ ഒരാളാണ് ദിവ്യ പ്രഭ. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിവാദങ്ങളിലും താരം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിമാനയാത്രക്കിടെ മോശം പെരുമാറ്റം ഉണ്ടായതിനെ തുടർന്ന് സഹയാത്രികനെതിരെ പരാതി നൽകിയ സംഭവം വളരെയധികം ചർച്ചയായിരുന്നു. സംഭവത്തിൽ എയർ ഇന്ത്യക്കെതിരെയും താരം അന്ന് വിമർശനം ഉന്നയിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു അന്ന് താരത്തിന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.